ഹലോ, മെറി ക്രിസ്മസ് ടു ഓൾ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീബ ശ്രുചിയുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷായിട്ട് ഇന്ന് ഞാനൊരു ഫുൾ ചിക്കൻ അങ്ങനെ തന്നെ ഗ്രിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നിറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും ക്രിസ്മസ് തിരക്കിലാണെന്ന് അറിയാമെങ്കിലും അതിനിടയിൽ ഇതൊന്ന് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫുൾ ചിക്കൻ ഗ്രിൽ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വേഗം പോയിട്ട് സമയം പാഴാക്കാതെ കാണാം. ചിക്കൻ ഗ്രിൽ ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ സ്കിന്നോട് കൂടിയതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കണം. മസാലയെല്ലാം നല്ലവണ്ണം എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ചെറിയ ഉള്ളി വേണം, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാള പകുതി മതി, തക്കാളി, ചെറുനാരങ്ങ ഒരെണ്ണം, അതിൻ്റെ ജ്യൂസ് എടുക്കണം, കേഡ്, പിന്നെ മസാലകൾ വേണം. എല്ലാം കൂടിയ മസാലയാണിത്. പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, മല്ലിയില, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടിച്ചത്, ഉപ്പ്, ഇത്രയുമാണ് വേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ചിക്കനിലെല്ലാം എടുത്ത് ഇതുപോലെ നല്ലവണ്ണം ഫോർക്ക് വെച്ച് കുത്തി ഹോളിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് വെള്ളമെല്ലാം മുപ്പിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലവണ്ണം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം തന്നെ ഇത് പുരട്ടി കൊടുക്കണം, അമർത്തി പുരട്ടണം. അതുപോലെ ആ സ്കിന്നൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിലുമൊക്കെ പുരട്ടണം. ഇപ്പോൾ ഇതുപോലെ ഞാൻ എല്ലായിടത്തും നല്ലവണ്ണം പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഫുഡ് റാപ്പ് കൊണ്ട് മൂടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. മിനിമം ഒരു 8-10 മണിക്കൂറെങ്കിലും വയ്ക്കണം. അപ്പോൾ ഇത് നമുക്കൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിത് ഓവർനൈറ്റ് വയ്ക്കാൻ പോവുകയാണ്. എത്ര സമയം കൂടുതൽ വയ്ക്കുന്നോ അത്രയും നല്ലതാണ്. Thank you.
ഇതിപ്പോൾ ഓവർ നൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണിത്. ഇത് കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാൻ. അപ്പോൾ ഇതുപോലെ പൊക്കിയപ്പോൾ ഇതിനകത്ത് കുറേ മസാലകൾ കിടപ്പുണ്ട്. നമ്മൾ അതിലേക്ക് പകുതി ഒണിയൻ, പകുതി പൊട്ടറ്റോ, പകുതി തക്കാളി, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, ഇതെല്ലാം കൂടി. ഇനി വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അതൊക്കെ ചേർക്കാം. മുട്ട പുഴുങ്ങി വേണമെങ്കിൽ അത് വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ആ ബാക്കി വന്ന മസാലയിൽ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. ഒരുപാട് തിക്കി നിറയ്ക്കേണ്ട, അപ്പോൾ പിന്നെ അത് കെട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെച്ചാൽ മതി. പകുതി ഒണിയൻ, പകുതി പൊട്ടറ്റോ, പകുതി സവാള, ക്യാപ്സിക്കം കുറച്ച്. അല്ലെങ്കിൽ ഒരുപാട് ബൾജ് ചെയ്ത് നിന്നാൽ അത് പിന്നീട് ഫ്രൈ ചെയ്യാനൊക്കെ പാടായിരിക്കും. ആദ്യം നമുക്ക് ആ ഓപ്പണിംഗ് ഒന്ന് ടക്ക് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു നൂലും സൂചി എടുത്തൊന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്നുകിൽ കുത്തി വയ്ക്കാം, അല്ലെങ്കിൽ നൂല് വെച്ച് കെട്ടി വയ്ക്കാം. ഇനി നമുക്ക് ആ ബാക്കിലെ കാല് രണ്ടും കൂടി ഒന്ന് കെട്ടി വയ്ക്കണം. ഫ്രണ്ടിലെ വിങ്സും ഒന്ന് ടക്ക് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു വലിയ കുക്കർ എടുക്കണം. 10 ലിറ്ററിൻ്റെ ആയാൽ നല്ലത്. ഞാൻ 5 ലിറ്ററിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇത്തിരി ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഡയറക്റ്റ് മൈക്രോവേവിലോ ഓവനിലോ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കാനും പറ്റും. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പ്രഷർ കുക്കറിൽ വെച്ചതിന് ശേഷം ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു, പിന്നെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് വെച്ചു. ഇപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. അങ്ങനെ തണുത്തതിന് ശേഷം ഇത് തുറന്നപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി ഓയിലും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ ഓൾറെഡി നമുക്കിപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇനി കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി. ഇനി ഈ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം സിമ്മിലാക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇടണം. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മൊരിഞ്ഞൊന്നും കിട്ടില്ല. ചില സ്ഥലമൊക്കെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് മൈക്രോവേവിൽ ഞാൻ ഗ്രിൽ ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാം. ഇതുപോലെ മസാല പുരട്ടിയതിന് ശേഷം ആ ചിക്കൻ നമുക്ക് മൈക്രോവേവിലേക്ക് മാറ്റാം. 40 മിനിറ്റോളം എടുത്തു ഇത് കുക്കായി കിട്ടാനായിട്ട്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഇപ്പം നമ്മുടെ സൂപ്പറായിട്ട് ഫുൾ ചിക്കൻ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കാല് ടക്ക് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതായത് ഇതുപോലെ മസാലയിലൊക്കെ ആ ചിക്കൻ്റെ ജ്യൂസൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിൾസൊക്കെ നല്ലവണ്ണം വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു.